വാർത്താനേരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. തൃശൂർ നഗരത്തിൽ മോദിയുടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. അഴിച്ചെടുത്ത ബോർഡുകൾ തിരികെ കെട്ടിപ്പിച്ച് ബിജെപി പ്രവർത്തകർ. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി അനീഷ് കുമാർ. തൃശൂരിലെ ബോർഡ് നീക്കലുമായി ബന്ധപ്പെട്ട വിവാദം വാർത്തകൾ തള്ളി മേയർ എം കെ വർഗീസ്. ബോർഡുകൾ നീക്കം ചെയ്തത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്നാണെന്ന് മേയർ. തൃശൂർ കൈപ്പറമ്പിൽ മിനി ബസും വാനും കൂട്ടിയിടിച്ച് അപകടം. 6 പേർക്ക് പരിക്ക്. അയ്യപ്പ ഭക്തരുടെയും ബാൻഡ് സംഘത്തിന്റെയും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർധനവ്. 22% വർധനവ് എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയുന്നതായും റിപ്പോർട്ട്. നമസ്കാരം, ഞാൻ ബൈജു ദേവസി. വിശദമായ വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തിന്റെ പ്രചരണാർത്ഥം സ്വരാജ് റൗണ്ടിൽ സ്ഥാപിച്ച ബോർഡുകൾ കോർപ്പറേഷൻ അധികൃതർ അഴിച്ചുമാറ്റി. ബിജെപി പ്രവർത്തകരുടെ പ്രതിഷേധത്തിന് പിന്നാലെ അഴിച്ച ബോർഡുകൾ തിരികെ കെട്ടി. സംഭവത്തിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ കവാടത്തിൽ ബിജെപി ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സ്വരാജ് റൗണ്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. രാവിലെ ബോർഡുകൾ എടുത്തുമാറ്റാൻ കോർപ്പറേഷൻ അധികൃതർ ആരംഭിച്ചതോടെ പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകർ രംഗത്തെത്തി. അപകടകരമായി സ്ഥാപിച്ചിരുന്ന ബോർഡുകളാണ് മാറ്റുന്നത് എന്നായിരുന്നു അധികൃതരുടെ വിശദീകരണം. ബിജെപി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ്കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് കോർപ്പറേഷൻ ഈ ശ്രമത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. ഒടുവിൽ അഴിച്ച ബോർഡുകൾ പ്രവർത്തകർ തന്നെ തിരികെ കെട്ടി. സംഭവത്തെ തുടർന്ന് ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു. ഇതിനിടെ സ്ഥലത്തെത്തിയ ഈസ്റ്റ് പോലീസ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചു. ഒടുവിൽ കോർപ്പറേഷൻ കവാടത്തിൽ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പ്രവർത്തകർ മടങ്ങിയത്. നവകേരള സദസ് ഉൾപ്പെടെ തൃശൂരിൽ നടന്ന സമയത്ത് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ഫ്ലക്സ് ബോർഡുകൾ നഗരത്തിൽ സ്ഥാപിച്ചിരുന്നു. ഇത് കോർപ്പറേഷൻ അഴിച്ചു മാറ്റിയിരുന്നില്ലെന്ന് ബിജെപി ആരോപിച്ചു. വ്യാപകമായിട്ട് നഗരത്തിൽ ബോർഡുകൾ വെച്ചു. ഇന്ന് ആ ബോർഡുകൾ നിൽക്കുന്നുണ്ട്, അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ പ്രധാനമന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി ഒരു അപകടവും ഇല്ലാതെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ SPG പറഞ്ഞ തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് ഞങ്ങൾ വളരെ കൃത്യമായിട്ട് സ്ഥാപിച്ച ബോർഡുകൾ പട്ടാപ്പകൽ കോർപ്പറേഷന്റെ വണ്ടിയുമായിട്ട് വന്ന ഉദ്യോഗസ്ഥന്മാരെ അഴിച്ചു മാറ്റിയാണ്. ഇത് മേയർ അറിയാതെ CPM നേതൃത്വം അറിയാതെ ഉദ്യോഗസ്ഥന്മാർ മാത്രം ചെയ്യോ? അങ്ങനെ ചെയ്യോ? ഇത് കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇവര് ബോർഡ് ഊരാൻ വരുന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഞങ്ങൾ ഇവരൊക്കെ ബന്ധപ്പെട്ടു, എന്നിട്ടും ഇവരെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ല. കർശനമായിട്ടുള്ള നിർദ്ദേശമാണ്. പ്രധാനമന്ത്രിയുടെ ബോർഡ് നീക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്ത വാസ്തവവിരുദ്ധമെന്ന് മേയർ എം കെ വർഗീസ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് അധികാരികളുടെയും നിർദ്ദേശപ്രകാരം പോലീസ് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡുകൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ ജീവനക്കാർ ശ്രമിച്ചതെന്ന് മേയർ. ഹൈക്കോടതിയുടെയും ഗവൺമെന്റിന്റെയും നിർദ്ദേശപ്രകാരം ബോർഡ് സ്ഥാപിക്കുന്നതിന് അനുവാദം കൊടുക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും കോർപ്പറേഷനിൽ പ്രത്യേക കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബോർഡുകൾ നീക്കം ചെയ്യാറുമുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് സ്ഥാപിച്ച ബോർഡുകളും മറ്റ് ബോർഡുകളും January 3 വരെ നീക്കം ചെയ്യേണ്ടതില്ലെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് മേയർ നിർദ്ദേശം നൽകിയിരുന്നതായും അറിയിച്ചു. എന്നാൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും മറ്റ് മേലധികാരികളുടെയും നിർദ്ദേശപ്രകാരം പോലീസ് കമ്മീഷണർ പ്രത്യേക നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡുകൾ നീക്കം ചെയ്യാൻ കോർപ്പറേഷൻ ജീവനക്കാർ ശ്രമിച്ചത് എന്നും അറിയിച്ചു. ഇതാണ് BJP പ്രവർത്തകർ തടഞ്ഞത്. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശപ്രകാരം ബോർഡുകൾ മാറ്റിയത് കോർപ്പറേഷൻ നിർദ്ദേശപ്രകാരമാണെന്ന് പ്രചരിപ്പിക്കുന്നത് അവാസ്തവവും കുപ്രചരണവുമാണെന്നും മേയർ അറിയിച്ചു. തൃശൂർ കൈപ്പറമ്പിൽ മിനി ബസും വാനും കൂട്ടിയിടിച്ച് അപകടം. 6 പേർക്ക് പരിക്ക്. കൈപ്പറമ്പ് നൈൽ ആശുപത്രിക്ക് സമീപം ഇന്ന് പുലർച്ചെ 12:30 മിനി ബസും വാനും കൂട്ടിയിടിച്ചത്. അയ്യപ്പ ഭക്തന്മാരും ബാൻഡ് സെറ്റ് വാദ്യകലാകാരന്മാരും സഞ്ചരിച്ചിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ വാൻ യാത്രക്കാരും അയ്യപ്പ ഭക്തരുമായ തമിഴ്നാട് പുതുക്കോട്ട സ്വദേശികളായ 68 ബാലസുബ്രഹ്മണ്യം, 46 കണ്ണൻ, 40 ശിവബാലൻ, 42 സുരേഷ്, മിനി ബസ് യാത്രക്കാരും ബാൻഡ് സെറ്റ് വാദ്യകലാകാരന്മാരുമായ പറവൂർ സ്വദേശികളായ 70 ലോനപ്പൻ, 63 സുരേഷ് എന്നിവരെയും കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ ഒരാഴ്ചയ്ക്കിടെ 22% വർധനവുണ്ടായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. കഴിഞ്ഞയാഴ്ച 29 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു.
അതേസമയം കേരളത്തിൽ രോഗവ്യാപനം കുറയുകയാണെന്നാണ് വിലയിരുത്തൽ. പുതിയ കോവിഡ് വകഭേദമായ JN1 പല സംസ്ഥാനങ്ങളിലും സ്ഥിരീകരിച്ചതിന് പിന്നാലെ രാജ്യത്തെ കോവിഡ് കേസുകളിൽ കാര്യമായ വർധനവ് ഉണ്ടായിരുന്നു. കേരളത്തിലാണ് രാജ്യത്ത് സ്ഥിരീകരിച്ച കേസുകളിൽ 80% റിപ്പോർട്ട് ചെയ്തത്. December 24 to 30 വരെ 4652 കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനു മുൻപുള്ള ആഴ്ച 3818 എന്നതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്ക്. വിവിധ സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 841 കോവിഡ് കേസുകളാണ് രാജ്യത്ത് സ്ഥിരീകരിച്ചത്. ഇത് കഴിഞ്ഞ 7 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന കണക്കാണ്. 3 മരണവും ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 2 മരണം കേരളത്തിലാണ്. നിലവിൽ കേരളത്തിൽ 1869 ആക്റ്റീവ് കേസുകളാണ് ഉള്ളത്. അതേസമയം കേരളത്തിൽ പ്രതിവാര കേസുകളിൽ കാര്യമായ കുറവുണ്ട്. മുൻപുള്ള ആഴ്ചത്തേക്കാൾ 24% കുറവുണ്ടായെന്നാണ് കണക്ക്. അതേസമയം കർണാടകയിലും മഹാരാഷ്ട്രയിലും കോവിഡ് കേസുകൾ ഉയരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോകത്തിലേറ്റവും ഉയരമുള്ള ചിത്രം വരച്ച് പുതു റെക്കോർഡ് നേടാൻ ഒരുങ്ങി തൃശൂർ. അതും 51 ഗ്രാമങ്ങളിലെ മണ്ണുകൊണ്ട് 51 അടി ഉയരത്തിൽ തീർത്ത വിസ്മയ ചിത്രം എന്ന പേരിലാണ് പ്രശസ്തമാവുക. റെക്കോർഡുകളുടെ പൂരവുമായി മുന്നേറുന്ന തൃശൂരിൽ നിന്നുമാണ് വീണ്ടും പുതിയ റെക്കോർഡ് ജനിക്കാൻ ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത് ഭീമൻ ചിത്രമാണ്. അതും മണ്ണുകൊണ്ട്. മണൽ ചിത്രകാരൻ ബാബു എടക്കുന്നിയാണ് 10 ദിവസങ്ങൾ കൊണ്ട് ഈ വിസ്മയ ചിത്രം തീർത്തത്. രാജ്യത്തെ 51 ഗ്രാമങ്ങളിലെ മണ്ണുകൊണ്ട് തീർത്ത ചിത്രത്തിൽ മോദിയുടെ ജന്മനാട്ടിലെ മണ്ണും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കലാകാരൻ പറഞ്ഞു. ഒന്ന്, 51 വില്ലേജിലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ 51 വില്ലേജുകളെ നിന്നെടുത്ത മണ്ണാണ് ഇതിൽ ഈ ചിത്രം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ മോഡിജിയുടെ ഗ്രാമത്തിൽ നിന്നുള്ള മണ്ണ് ഉൾപ്പെടെ ഇതിലിട്ടിട്ടുണ്ട്. 51 അടിയാണ് ഹൈറ്റ്. ഇതുപോലൊരു ചിത്രം ലോകത്താരും മോഡിജിയെ വെച്ച് ചെയ്തിട്ടില്ല. ഇത്രയും വലിയൊരു ചിത്രം ആദ്യത്തെ സംരംഭമാണ്. അതും മണൽ കൊണ്ടുള്ള ചിത്രം ലോകത്തിലാദ്യമായിട്ടാണ്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രമുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഇടത്ത് വടക്കുംനാഥിനെയും ജനങ്ങളെയും സാക്ഷി നിർത്തിയാണ് കലാകാരൻ ചിത്രം രചിച്ചത്. January 3 മോദിയുടെ സാന്നിധ്യത്തിൽ ചിത്രം അനാച്ഛാദനം ചെയ്യും. നിരവധി പേരാണ് ഇതിനോടകം ചിത്രം കാണുന്നതിനായി ഇവിടെ എത്തിച്ചേരുന്നത്. വാർത്തകളിലേക്ക് വീണ്ടും. പ്രധാനമന്ത്രിയുടെ സന്ദർശനം. തൃശൂർ താലൂക്കിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി January 3 തേക്കിൻകാട് മൈതാനിയിലെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനാൽ തൃശൂർ താലൂക്ക് പരിധിയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും അവധി ബാധകമല്ല. ഈ അവധിക്ക് പകരമായി ഏതെങ്കിലും ശനിയാഴ്ച പ്രവൃത്തി ദിവസമാക്കും. ന്യൂനമർദ്ദം. തെക്കൻ കേരളത്തിൽ January 4 വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം. ഭൂമധ്യരേഖയ്ക്ക് സമീപം പടിഞ്ഞാറൻ ഇന്ത്യൻ മഹാസമുദ്രത്തിനും തെക്ക് കിഴക്കൻ അറബിക്കടലിനും മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കുന്ന ന്യൂനമർദ്ദം തെക്കൻ അറബിക്കടലിൽ മധ്യഭാഗത്തായി ശക്തി പ്രാപിച്ച് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുള്ളതിനാലും ന്യൂനമർദ്ദത്തിന്റെയും കിഴക്കൻ കാറ്റിന്റെയും സ്വാധീനത്താലും ഈ മാസം 4 വരെ മിതമായ മഴയ്ക്ക് സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ മെഗാ തിരുവാതിര കളി അരങ്ങേറി. വടക്കുംനാഥന് മുൻപിൽ ചുവടുവെച്ചത് 2000 പേരാണ്. January 3 നടക്കുന്ന മഹിളാ സംഗമത്തിന്റെയും നരേന്ദ്രമോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുമാണ് തിരുവാതിര അരങ്ങേറിയത്. ഗോകുലം ഗോപാലൻ തിരുവാതിരയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ VT രമ, BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ്കുമാർ, മഹിളാ മോർച്ച നേതാക്കളായ ജാൻസി EP, ഡോക്ടർ V ആതിര, രേണു സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഗണേശ സ്തുതിയും രാമായണം സുപ്രസിദ്ധം വാത്മീകി വിരചിതം പാൽക്കടൽ ചാടിക്കടന്ന് ചാടി ഹനുമാൻ എന്ന പാട്ടും പന്നകഭൂഷൺ ദേവദേവൻ സ്വാമിപാദം മംഗളം എന്ന മംഗളഗാനത്തോടെയും നടന്ന മെഗാ തിരുവാതിര കാഴ്ചകൾക്ക് വിസ്മയ കാഴ്ചയായി മാറി.
കുന്നംകുളം ഇ കെ നായനാർ സ്മാരക ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പൂർത്തീകരണത്തിനായി 66 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് ഭരണാനുമതിയായി. എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ബസ് ടെർമിനൽ കോംപ്ലക്സിൽ വൈദ്യുതീകരണം നടത്തുന്നതിനും ലിഫ്റ്റ് സ്ഥാപിക്കുന്നതിനുമാണ് തുക അനുവദിച്ചത്. കുന്നംകുളം ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഹെർബർട്ട് റോഡിൽ നഗരസഭാ ടൗൺ ഹാളിനോട് ചേർന്ന 4.33 ഏക്കറിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എ സി മൊയ്തീൻ എം എൽ എ മന്ത്രിയായിരിക്കെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4.35 കോടി രൂപയും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് വിനിയോഗിച്ചിരുന്നു. കുന്നംകുളം നഗരസഭ കുന്നംകുളത്തെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത 8.5 കോടിയും നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് 2 കോടിയിലേറെയും വകയിരുത്തി ആകെ 15.45 കോടി ചെലവഴിച്ചാണ് ഇ കെ നായനാർ സ്മാരക ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് ഒരുക്കിയിട്ടുള്ളത്. 35,678 ചതുരശ്ര അടി വിസ്തീർണം ബസ് ടെർമിനലിനും 30,664 ചതുരശ്ര അടി ഷോപ്പിംഗ് കോംപ്ലക്സിനും ഉണ്ട്. സദസ്സിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സദസ് ദശാബ്ദി നോവൽ പുരസ്കാരം സാറ ജോസഫിന്. 25,000 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ്. തൃശൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പുരസ്കാര നിർണയ സമിതി അധ്യക്ഷൻ വൈശാഖൻ അവാർഡ് ജേതാവിനെ പ്രഖ്യാപിച്ചു. സാറ ജോസഫിന്റെ ആളോഹരി ആനന്ദം എന്ന നോവലിനാണ് പുരസ്കാരം. 20 ജനുവരി 24 തൃശൂർ സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ സാഹിത്യകാരൻ ടി പത്മനാഭൻ പുരസ്കാരം സമർപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ വൈശാഖൻ, പ്രൊഫസർ പി എൻ പ്രകാശ്, ഐ ഷൺമുഖദാസ്, പി എൻ ഗോപികൃഷ്ണൻ, ജേക്കബ് ബെഞ്ചമിൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ സാഹിത്യ അക്കാദമിക്കെതിരെ സുകുമാർ അഴീക്കോട് സ്മാരക സമിതി രംഗത്ത്. സുകുമാർ അഴീക്കോടിന്റെ ഓർമ്മദിനത്തിൽ അക്കാദമിയിലെ ചിത്രശാല പുഷ്പാർച്ചനയ്ക്ക് അനുവദിക്കുന്നില്ലെന്നും ആരോപണം. പ്രതിഷേധം ശക്തമാക്കുകയാണ് സമിതി. സുകുമാർ അഴീക്കോടിന്റെ ഓർമ്മദിനമായ 24 ജനുവരി അക്കാദമിയിലെ ചിത്രശാല പുഷ്പാർച്ചനയ്ക്ക് അനുവദിക്കാത്തതിനെതിരെയാണ് സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. അക്കാദമിയുടെ ചുമതലയിലുള്ള സ്മാരക വസതിയോടുള്ള അക്കാദമിയുടെയും സാംസ്കാരിക വകുപ്പിന്റെയും അവഗണനയ്ക്ക് പുറമെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിലും ഇത്തരം അവഗണനകളെന്നും സമിതി ആരോപിച്ചു. പുസ്തക ചന്തയുടെ പേരിലാണ് ചിത്രശാല അനുവദിക്കാതിരിക്കുന്നത് എന്നും മൺമറഞ്ഞ മഹാരഥന്മാരെ സ്മരിക്കാൻ വേണ്ടി നിർമ്മിച്ച അക്കാദമി വ്യാപാരത്തിന്റെ പേര് പറഞ്ഞ് സ്വീകരിക്കുന്ന ഇത്തരം നിഷേധാത്മക നടപടികൾ പ്രതിഷേധാർഹമാണെന്നും സമിതി കൂട്ടിച്ചേർത്തു. വാർത്താസമ്മേളനത്തിൽ കെ വിജയരാഘവൻ, സുനിൽ കൈതവളപ്പിൽ, സലിം ടി മാത്യൂസ്, എൻ രാജഗോപാൽ എന്നിവർ പങ്കെടുത്തു. ജി ഫോർ യു ന്യൂസ് ചാനൽ ലോകത്തെവിടെയിരുന്നും തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ പ്ലേസ്റ്റോറിൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതിനായി ജി ഫോർ യു ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ നഗരത്തിൽ മോദിയുടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചത് സംഘർഷത്തിൽ കലാശിച്ചു. അഴിച്ചെടുത്ത ബോർഡുകൾ തിരികെ കെട്ടിപ്പിച്ച് ബിജെപി പ്രവർത്തകർ. മേയർക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ അനീഷ് കുമാർ. തൃശൂരിലെ ബോർഡ് നീക്കലുമായി ബന്ധപ്പെട്ട വിവാദം വാർത്തകൾ തള്ളി മേയർ എം കെ വർഗീസ്. ബോർഡുകൾ നീക്കം ചെയ്തത് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അറിയിപ്പിനെ തുടർന്നെന്നും മേയർ. തൃശൂർ കൈപ്പറമ്പിൽ മിനി ബസും വാനും കൂട്ടിയിടിച്ച് അപകടം. 6 പേർക്ക് പരിക്ക്. അയ്യപ്പ ഭക്തരുടെയും ബാൻഡ് വാദ്യ സംഘത്തിന്റെയും വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. രാജ്യത്ത് കോവിഡ് കേസുകളിൽ വീണ്ടും വർദ്ധനവ്. 22% വർദ്ധനവെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ കോവിഡ് കേസുകൾ കുറയുന്നതായി റിപ്പോർട്ട്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. വാർത്താ നേരം നിങ്ങൾക്ക് അവതരിപ്പിച്ചത് എലൈറ്റ് സൂപ്പർ മാർക്കറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി. Watching G4U News.